അപ്പോൾ ഇന്ന് നമ്മൾ ആക്ടിവിറ്റി കാർഡിലെ യൂണിറ്റ് നമ്പർ 4 ആണ് നോക്കാൻ പോകുന്നത്. ന്യൂ നമ്പേഴ്സ്. നേരെ ആക്ടിവിറ്റിയിലോട്ട് പോകാം. ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇൻ ദി ടേബിൾ ഫ്രാക്ഷൻസ് ക്ലോസർ ടു റൂട്ട് ടു ആൻഡ് റൂട്ട് ത്രീ ആർ ഗിവൻ. അതായത് റൂട്ട് ടുവിൻ്റെയും റൂട്ട് ത്രീയുടെയും മൂന്ന് ഫ്രാക്ഷൻസ് വെച്ചാണ് തന്നിരിക്കുന്നത്. റൈറ്റ് ഫ്രാക്ഷൻസ് ക്ലോസർ ടു അതർ ഗിവൺ ന്യൂ നമ്പേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ. അതായത് വേറെ കുറച്ച് നമ്പരും കൂടെ തന്നിട്ടുണ്ട്, അതിൻ്റെ ഫ്രാക്ഷനുകളും കൂടെ നിങ്ങൾ എഴുതണം, കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് പറഞ്ഞുതരാം. ആദ്യത്തെ രണ്ട് റോയാണ് നമുക്ക് തന്നിട്ടുള്ളത്, റൂട്ട് ടുവിൻ്റെ വാല്യൂം റൂട്ട് ത്രീയുടെ വാല്യൂ. റൂട്ട് ടുവിൻ്റെ വാല്യൂ 1.4 1.41 1.414, അതായത് അതിൻ്റെ മൂന്ന് പ്ലേസിലുള്ള വാല്യൂസാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റൂട്ട് ത്രീയുടെ നമുക്ക് തന്നിട്ടുണ്ട്, 1.7 1.73 1.732. ദെൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2√2, അതായത് 2√2 വില. 2√2 വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? 2 × √2, ദാറ്റ് ഈസ് ഇവിടെ റൂട്ട് ടുവിൻ്റെ വാല്യൂ ഉണ്ട് 1.4. 1.4 × 2 ചെയ്താൽ നിങ്ങൾക്ക് ഈ ആൻസർ ലഭിക്കും. 2 × 1.41 ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൻസർ ലഭിക്കും. 2 × 1.414 ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൻസർ ലഭിക്കും. ദെൻ 2√3, ഇത് 2√2 ആയിരുന്നു, ഇത് 2√3, ദാറ്റ് ഈസ് 2 × √3 വാല്യൂ. റൂട്ട് ത്രീയുടെ വാല്യൂ എത്ര? 1.7, ദാറ്റ് ഈസ് 3.4. അങ്ങനെ ഇത് മൂന്നും കണ്ടുപിടിക്കുക. ദെൻ 3√2, സെയിം പാറ്റേൺ. പിന്നെ 3√3, അതും സെയിം പാറ്റേൺ. ദെൻ അടുത്തത് ഇച്ചിരി വ്യത്യാസമുണ്ട്, അതായത് √2 + √3. അത് നമുക്ക് അറിയാം, നമുക്ക് √2 വാല്യൂ അറിയാം, √3 വാല്യൂ അറിയാം. അങ്ങനെയാണെങ്കിൽ √2 + √3 സിമ്പിളായിട്ട് എഴുതാമല്ലോ. അപ്പോൾ ആദ്യമേ 3.1, രണ്ടാമത്തെ സ്പ്ലൈസ് വരുമ്പോൾ 1.41 + 1.73, ദാറ്റ് ഈസ് 3.14. അതങ്ങനെ പോകും. ദെൻ √3 − √2. √3 − √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് രണ്ട് വാല്യൂ അറിയാം, ജസ്റ്റ് ഡിഫറൻസ് കണ്ടെത്തിയാൽ മതി, അതും അങ്ങനെ ചെയ്യാം. ദെൻ ലാസ്റ്റ് മൂന്ന് കോളം, എന്ന് പറയുമ്പം 3√3 + √2, അതായത് അഡീഷനും വരുന്നുണ്ട് മൾട്ടിപ്ലിക്കേഷനും വരുന്നുണ്ട്, അതും നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ആൻസർ റെഫർ ചെയ്ത് നോക്കാം. അപ്പം നെക്സ്റ്റ് കോളവും സെയിം പാറ്റേൺ തന്നെയാണ്. ഈ ആക്ടിവിറ്റി എല്ലാവരും ചെയ്യണം. ആക്ടിവിറ്റി 2 നോക്കാം. 2 familiar triangles ആർ ഗിവൺ ബിലോ. രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിൽ രണ്ടെണ്ണം നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ട്രയാങ്കിൾ 45°, 45°, 90° ആണ്. രണ്ടാമത്തെ 30°, 60°, 90° ആണ്. ഇവര് സൈഡ്സ് തന്നിട്ടുണ്ട്, അതായത് 45° ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്ന 1 ആയിരിക്കും. 45° ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്ന 1 ആണെങ്കിൽ, 2 45° ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ, അതായത് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ്, അതായത് 90° ഓപ്പോസിറ്റ് √2 ആയിരിക്കും. ദെൻ രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്ന 60° ഓപ്പോസിറ്റ് √2 ആണെങ്കിൽ, 30° ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 90° ഓപ്പോസിറ്റ് 2 ആയിരിക്കും. അങ്ങനെ നമുക്ക് രണ്ട് ട്രയാങ്കിൾ തന്നിരിക്കുകയാണ്. ദെൻ ദ സൈഡ്സ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾസ് ആർ കാൽക്കുലേറ്റഡ് യൂസിങ് ദീസ് കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾസ് ഗിവൺ ബിലോ. ഓക്കെ, നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ ഉപയോഗിച്ച് നമ്മളോട് താഴെ തന്നിരിക്കുന്ന രണ്ട് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ നോക്കിയാലോ, നമുക്ക് ട്രയാങ്കിൾ നോക്കാം. ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ AD എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്രയാങ്കിളിനെ രണ്ടാക്കി. അപ്പോൾ നമുക്കറിയാം അവിടെ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ 90° ആയിരിക്കും. ദെൻ ഒരു B എന്ന് പറയുന്ന ആംഗിൾ 30° ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള AD എന്ന് പറയുന്ന സൈഡ് 1 തന്നിട്ടുണ്ട്. ദെൻ C എന്ന് പറയുന്ന ആംഗിൾ 30° ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് 1 തന്നിട്ടുണ്ട്. എങ്കിൽ നമുക്കിവിടെ ABD എന്ന ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ
ബി എന്ന് പറയുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്, ഡി 90 ഡിഗ്രിയാണ്. അങ്ങനെ ആണെങ്കിൽ എ എത്രയായിരിക്കും? സോറി, ബി എ ഡി ആംഗിൾ ബി എ ഡി എത്രയായിരിക്കും? 60 ഡിഗ്രി. ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിളും കൂടെ കൂട്ടിയാൽ ടോട്ടൽ 180 ആയിരിക്കും. അപ്പോൾ 180 മൈനസ് ചെയ്താൽ 60 എന്ന് കിട്ടും. ദെൻ ഇപ്പുറത്തും സെയിം ആയിട്ട് 60 ഡിഗ്രി ആയിരിക്കും. എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഈ ട്രയാങ്കിളിനെ എങ്ങനെ സൈഡ് കണ്ടുപിടിക്കാം? നമുക്ക് ഈ ട്രയാങ്കിൾ റെഫർ ചെയ്ത് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 30 ഡിഗ്രി ഓപ്പോസിറ്റ് 1 ഡിഗ്രി 1 ആണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് √3 ആയിരിക്കും. ദെൻ ഇവിടെ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ബി ഡി, അത് √3 ആയിരിക്കും. അതുപോലെ തന്നെ ബി സി, അതായത് എയ്ക്ക് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും, അവിടെയും √3. ദെൻ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഇവിടെ എത്രയാണ് ഈ ട്രയാങ്കിളിൽ പറഞ്ഞിരിക്കുന്ന? 2. ദെയർഫോർ ദാറ്റ് ഈസ് 2. ദെൻ നമുക്കിതൊന്ന് പൂരിപ്പിച്ചു കൊടുക്കാം. ഇതിങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. ദെൻ ആംഗിൾ ബി എ ഡി, ആംഗിൾ ബി എ ഡി ദാറ്റ് ഈസ് 60 ഡിഗ്രി. ദെൻ ആംഗിൾ സി എ ഡി, സി എ ഡി അതും 60 ഡിഗ്രി. ദെൻ എ ബി, എ ബി 2 സെൻറ്റിമീറ്റർ. ദെൻ എ, ദെൻ ബി ഡി, ബി ഡി √3. ദെൻ സി ഡി ദാറ്റ് ഈസ് ഓൾസോ √3. ദെൻ ബി സി, ബി സി ദാറ്റ് ഈസ് ടോട്ടൽ 2 √3. വാല്യൂ വേണമെങ്കിൽ ഇവിടെ തന്നെ എഴുതാം. 2 √3 നമ്മൾ ഓൾറെഡി മുന്നത്തെ ആക്ടിവിറ്റി ചെയ്തത് നോക്കി എഴുതാം, ഇല്ലെങ്കിൽ ചെയ്ത് നോക്കാം. 3.46. ദെൻ എ സി, എ സി എ സി ഈസ് 2 സെൻറ്റിമീറ്റർ. ദെൻ ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്നാ? അതായത് പെരിമീറ്റർ എന്ന് പറയുന്നത് എല്ലാ സൈഡും കൂടെ കൂട്ടി എഴുതുന്നതാണ്, അതിൻ്റെ ചുറ്റളവ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ട്രയാങ്കിൾ എ ബി സി, എ ബി സിയുടെ ഫുൾ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി എഴുതാം. എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ദാറ്റ് ഈസ് ഈക്വൽ ടു, എ ബി എത്രയാണ്? 2. പ്ലസ് ബി സി എത്രയാണ്? 2 √3. ദെൻ എ സി, എ സി എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 + ഇതും ഇതും കൂടെ നമ്മൾ 2 + 2 = 4 ആക്കി 4 + 2 √3 ദാറ്റ് ഈക്വൽ ടു ദാറ്റ് ഈസ് 4 + 3.46 ആണ് 2 √3 വാല്യൂ. ദാറ്റ് ഈസ് 7.46 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മുടെ പെരിമീറ്റർ. നമുക്ക് അടുത്ത ട്രയാങ്കിൾ നോക്കാം. അടുത്ത ട്രയാങ്കിള് പി ക്യു ആർ ആണ് തന്നിരിക്കുന്നത്. ട്രയാങ്കിൾ പി ക്യു ആർ, അതിനെയും ആർ എസ് എന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അവിടെ നമുക്ക് 90 ഡിഗ്രി ആണെന്ന് മാർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർ എസ് ക്യൂ എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ അവിടെ ഓൾറെഡി 30 ഡിഗ്രി ഉണ്ട്, 90 ഡിഗ്രി ഉണ്ട്, അപ്പോൾ ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും. ദെൻ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ട്രയാങ്കിളാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് √3, 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1. ദെൻ നമുക്ക് ക്യു ആർ പി എസ് എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതിൻ്റെ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1 എന്ന് നമുക്ക് അപ്പുറത്തുനിന്ന് ലഭിച്ചു. ദെൻ ഇവിടെ ആംഗിൾ നോക്കാം, 90 ഡിഗ്രി ഉണ്ട്, 45 ഡിഗ്രി ഉണ്ട്. ദെൻ തേർഡ് ആംഗിൾ എത്രയായിരിക്കും? ഓൾസോ 45 ഡിഗ്രി. ദെൻ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1 ആണ്, ദാറ്റ് ഈസ് 1. ദെൻ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അപ്പോൾ എത്രയായിരിക്കും? √2. അത് നമ്മൾ ആദ്യം തന്നെ ട്രയാങ്കിൾ റെഫർ ചെയ്തു. ആംഗിളും സൈഡ്സും എല്ലാം അടയാളപ്പെടുത്തിയാൽ നമുക്ക് ഈസി ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ ചെയ്യാം. ദെൻ
angle PRS, that is angle PRS, that is 45 degree. Then angle QRS, that is QRS, that is 60 degree. Then RS, RS, that is 1 centimeter. Then PS, PS, that also 1 centimeter. Then QS, QS, that is root 3. Then PR, PR, that is root 2. Then PQ, that is PQ, PQ is 1 plus root 3. 1 plus root 3. Then find the perimeter of PQR, that is PQ plus QR plus PR, that is equal to PQ. PQ is 1 plus root 3. QR, QR, that is given 2, plus PR, that is root 2. Then answering out is 1 plus root 3, nor another root 3 value 1.73, that is 1 plus 1.73 is 2.73, plus 2 plus root 3 value 1.41. Then total is the language that is 2 plus 2 plus 1, that is 5 plus that is 6.14. Are you at the side? It is okay. Centimeter.